ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ അര കിലോ മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം അര കിലോ ഉണ്ട്. നിങ്ങൾക്ക് കൂട്ടാൻ വെക്കുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ആ പോലെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ചെറിയുള്ളിയുടെ നിറമൊക്കെ വന്ന് മാറാൻ തുടങ്ങണം. അതുവരെ വഴറ്റാം. ഇതിൻ്റെ നിറം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നുണ്ട് വരെ. 2-3 മിനിറ്റ് നേരം. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒരു 6 ടേബിൾ സ്പൂൺ ഒക്കെ കാണും. 6 ടേബിൾ സ്പൂൺ നിറച്ച് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി 1.5-2 മിനിറ്റ് നേരമൊക്കെ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഈ ടൈപ്പ് മീൻ കറിക്ക് തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ലതായിട്ട് പോകണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ 3 പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട്. രണ്ടായിട്ടൊക്കെ ഒന്ന് കീറിയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കുടമ്പുളി നല്ലതായിട്ട് കഴുകി വേണം എടുക്കാനും. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ പുളി അനുസരിച്ച് നിങ്ങൾ പുളി ചേർക്കണം. അപ്പോൾ നിങ്ങൾ കുടമ്പുളിക്ക് പകരം പിഴിപുളിയും ചേർക്കാം. അപ്പോൾ നെല്ലിക്കാ സൈസ് വലിപ്പത്തിൽ പുളി നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. പക്ഷേ അതിനെക്കാട്ടി ടേസ്റ്റ് ഈ കുടമ്പുളി ചേർക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ 1/2 മിനിറ്റ് നേരം കൂടെ തിളപ്പിക്കാം. ഈ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇതിപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചാറും ഒരുപാട് വറ്റിയെന്ന് തോന്നുവാണെങ്കിൽ ശകലം കൂടെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുളിയൊക്കെ പാകത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. ഒന്ന് താത്ത് കൊടുക്കാം. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ 1/10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിപ്പം മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് ചെറിയൊരു തക്കാളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തീരെ ചെറുത് മതി. കുറച്ചും കൂടെ കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. ഇനി ഇത് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി ഒരുപാടൊന്നും വേണ്ട, പകുതിയൊക്കെ ഒന്ന് വന്നാൽ മതി. ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ തക്കാളി ബാക്കിയുള്ളത് ഈ ചൂടിലിരുന്ന് വെന്തോളും. അത്രയും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മീനിൻ്റെ ചാറും മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.